നമുക്ക് ഇങ്ങനെ വലിയ പകുതി ഉണ്ടാവുമല്ലോ, അതിങ്ങനെ തുറന്നു നോക്കുക. ചിലവരുടെ റെഡിയാവും, ചിലവരുടെ റെഡിയാവില്ല. എൻ്റെ റെഡിയായില്ല. എൻ്റെ ഇങ്ങനെ രണ്ട് ഷേപ്പായത് ആയി വന്നത്. അപ്പോൾ എൻ്റെ റെഡിയായില്ല. എൻ്റെ ഒരു വാറ് മോഡലാണ് വന്നത്. അങ്ങനത്തെ ഒരു പൂവ് ഇങ്ങനെ ആക്കണം, പലതും പലതും. അങ്ങനെ ആയാലും നമുക്കൊരു കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, ഈ കൊച്ചുമിടുക്കൻ മുഹമ്മദ് ഫായിസിന്റെ വീഡിയോ നിങ്ങളും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് ഇവനെ ഒരു നല്ല മോട്ടിവേറ്റർ ആയിട്ടാണ് തോന്നിയത്. ഒരു നല്ല പ്രചോദകനായിട്ടാണ് ഇപ്പോൾ ഞാൻ അവനെ കാണുന്നത്. കാരണം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ അവൻ അവന്റെ വീഡിയോയിലൂടെ പറയാതെ തന്നെ നമുക്ക് പറഞ്ഞു തന്നു, അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്നു. അതിനുവേണ്ടി അവൻ ഉപയോഗിച്ചത് നമ്മുടെ വായിൽ നിന്നും എപ്പോഴും വരുന്ന ചില ചെറിയ വാക്കുകളാണ്. ഒന്നാമത്തെ കാര്യം, തനിക്ക് പറ്റിയ വീഴ്ചയോ പരാജയമോ മറച്ചു വെക്കാതിരിക്കൽ. പലർക്കും മടിയുള്ള ഒരു കാര്യമാണിത്. തനിക്ക് സംഭവിച്ച ഒരു പരാജയം അത് മറ്റുള്ളവരോട് തുറന്നു പറയാൻ നമ്മൾ എത്ര പേർക്ക് ധൈര്യമുണ്ടാവും? എടാ, എനിക്കൊരു വീഴ്ച പറ്റി, ഞാൻ പരാജയപ്പെട്ടു എന്ന് മറ്റുള്ളവരോട് പറയാൻ നമ്മിൽ ഭൂരിഭാഗം പേർക്കും മടിയായിരിക്കും. എന്നാൽ ഇവിടെ മുഹമ്മദ് ഫായിസ് എന്ന ആ മിടുക്കൻ അവന്റെ ലക്ഷ്യം എന്താണ്? ഒരു പേപ്പർ കൊണ്ട് ഒരു പൂവുണ്ടാക്കുക. എന്നാൽ ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ അവന് സാധിച്ചില്ല. ആ ലക്ഷ്യത്തിൽ അവൻ പരാജയപ്പെട്ടു. എന്നാൽ ആ നിമിഷം തന്നെ അവന്റെ പരാജയത്തെ അവൻ എടുത്തു പറഞ്ഞു. എങ്ങനെ? ചിലവരത് റെഡിയാവും, ചിലവരത് റെഡിയാവൂല, എന്റേത് റെഡിയായില്ല എന്ന്. രണ്ടാമത്തെ കാര്യം, സ്വന്തം കഴിവിലുള്ള വിശ്വാസം. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തകരമായ കഴിവുകളുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അതിനനുസൃതമായിട്ടുള്ള പോരായ്മകളുമുണ്ട്. എന്നാലും നാം നമ്മുടെ കഴിവിനെ കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിച്ച് നാം നമ്മുടെ കഴിവിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ഒരിക്കൽ ഒരു മരംകൊത്തി തന്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു മരത്തിൽ കൊത്തി ഒരു പൊത്തുണ്ടാക്കുന്നത്? എന്നാൽ നിമിഷ നേരം കൊണ്ട് ഒരു മനുഷ്യൻ വന്ന് ആ മരത്തെ നശിപ്പിക്കുന്നു. ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് വല്ല സങ്കടവും ഉണ്ടാവാറുണ്ടോ എന്ന്. അപ്പോൾ ആ അമ്മ കൊടുത്ത മറുപടി, പൊത്തുണ്ടാക്കിയ മരത്തെ മാത്രമേ മനുഷ്യന് നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മരത്തിൽ പൊത്തുണ്ടാക്കാനുള്ള എന്റെ കഴിവിനെ ഒരു മനുഷ്യനും നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന്. മൂന്നാമതായി അവൻ പറഞ്ഞു തരുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു വിഷമത്തെയും ഏതൊരു പ്രയാസത്തെയും പോസിറ്റീവായി നേരിടുക. അവന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അവന് സാധിച്ചില്ല എന്നു കരുതി അവന്റെ വീഡിയോയിൽ അവൻ നിരാശപ്പെടുകയോ നിരാശവാക്കുകൾ പറയുകയല്ല അവൻ ചെയ്തത്. അവൻ എന്താണ് പറഞ്ഞത്? എന്റേത് ശരിയായില്ല, എനിക്കൊരു കുഴപ്പമില്ല. എന്ത്? എനിക്കൊരു കുഴപ്പമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളാണെങ്കിൽ എന്താണ് ഇവിടെ പറയുക? ഞാൻ പറയട്ടെ, ശേ കുഴപ്പമല്ലോ, ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്നായിരിക്കും നമ്മൾ പറയുക. ഇതുപോലുള്ള വിഷമഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും ഒരു കുഴപ്പമില്ല എന്ന് നാം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന എല്ലാ വിഷമഘട്ടത്തിൽ നിന്നും പ്രയാസഘട്ടത്തിൽ നിന്നും നമുക്ക് വളരെ ഈസി ആയിട്ട് ഊരിപ്പോരാമായിരുന്നു. മുഹമ്മദ് ഫായിസ് എന്ന മിടുക്കൻ പറഞ്ഞില്ലേ, എനിക്കൊരു കുഴപ്പമില്ല എന്ന്. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? ഇത്തവണ പോട്ടെ, അടുത്ത പ്രാവശ്യം ഐ വിൽ ട്രൈ ഫോർ ബെസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളും ഏതൊരു വിഷമഘട്ടത്തിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമുക്കും ഏത് വിഷമഘട്ടത്തിൽ നിന്നും പ്രയാസഘട്ടത്തിൽ നിന്നും വളരെ സുഖകരമായി നമുക്ക് ഇറങ്ങിപ്പോരാം. ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഹമ്മദ് ഫായിസ് എന്ന ഈ കൊച്ചുമിടുക്കൻ. ശരിക്കും ഒരു കാര്യം ഞാൻ പറയട്ടെ, അവന്റെ വീഡിയോയിൽ അവന്റെ ലക്ഷ്യം പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് അവൻ ഇത്ര വലിയ ഉന്നതിയിലെത്താൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ളവരെ പറയുന്നത്, പരാജയം തോൽവിയാണ് ഏതൊരു വിജയത്തിന്റെ മുന്നോടിയെന്ന്. താങ്ക് യു.